നമസ്കാരം കൂട്ടുകാരെ, ഞാൻ സജി. മുമ്പ് രണ്ടു തരം ഫേക്ക് കോളിംഗ് ആപ്ലിക്കേഷനുകളെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഫേക്ക് SMS ആപ്ലിക്കേഷനാണ്. നമുക്ക് നാം സെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ പിക്ചറും അയാളുടെ നമ്പറും ഒക്കെ കൊടുത്തിട്ട് ആ വ്യക്തി നമുക്ക് മെസ്സേജ് അയക്കുന്നു എന്ന് കാണിക്കുവാൻ നമുക്ക് തന്നെ ഫേക്കായിട്ട് നിർമ്മിക്കുവാൻ സാധിക്കുന്ന ഒരു മെസ്സേജിംഗ് ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ വിവരണത്തോടൊപ്പം നൽകുന്നുണ്ട്. ഈ വിവരണത്തിൽ നിന്ന് നേരിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു ഐക്കണായിരിക്കും നിങ്ങളുടെ സ്ക്രീനിലായിട്ട് ലഭിക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റർസ്പേസ് ആയിട്ട് നിങ്ങൾക്ക് ഇത്തരം ഒരു പേജ് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ സ്റ്റാർട്ട് ഫേക്ക് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതുപോലൊരു പേജ് നിങ്ങൾക്ക് ഓപ്പണായി ലഭിക്കും. ഇവിടെ മുകളിലായിട്ട് നിങ്ങളൊരു പേര് ടൈപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് വ്യക്തിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ഒരു ലേഡി സുഹൃത്താണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് കാണിക്കണമെന്ന് എന്നുണ്ടെങ്കിൽ ലേഡി സുഹൃത്തിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സിനിമ നടനോ നടിയോ ആരെങ്കിലുമാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കണമെന്ന് കാണിക്കണമെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് മോഹൻലാൽ എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. മോഹൻലാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത് പോലെ ഞാനിവിടെ സെറ്റ് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ഫോൺ നമ്പർ എന്നുള്ള സ്ഥലത്ത് ഒരു ഫോൺ നമ്പർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോൺ നമ്പർ സെറ്റ് ചെയ്യുന്നു. ഓക്കെ. തുടർന്ന് ഇവിടെ ഒരു പിക്ചർ, ആ വ്യക്തിയുടെ പിക്ചർ സെറ്റ് ചെയ്ത് കൊടുക്കുവാനായിട്ടുള്ള ഒരു ഭാഗം നിങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗം കാണാനായിട്ട് സാധിക്കും. ഇവിടെ ക്യാമറയുടെ ഒരു ഐക്കൺ കാണുന്ന സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്യുവാനായിട്ട് ചോദിക്കും. ഇവിടെ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഗാലറി നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പിക്ചർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ മോഹൻലാൽ എന്നുള്ള പേരാണ് സെറ്റ് ചെയ്തത്, അതുകൊണ്ട് മോഹൻലാലിൻ്റെ ഒരു പിക്ചർ ഇവിടെ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സ്ഥലം ഒന്ന് സെലക്ട് ചെയ്ത് ഡൺ എന്നുള്ള ഭാഗം അമർത്തുക. ഇവിടെയായിട്ട് ഇപ്പോൾ പ്രൊഫൈൽ പിക്ചർ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും. തുടർന്ന് 3 SMS ഇവിടെ ഒരേ സമയം ഈ വ്യക്തി അയക്കുന്നതായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. ഇവിടെ മെസ്സേജ് 1 എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ഏത് മെസ്സേജാണ് വരാനുള്ളത് ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 എന്നുള്ള ഭാഗത്ത് ഹായ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെ ഭാഗത്തായിട്ട് ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ടൈപ്പ് ചെയ്യുന്നു. മൂന്നാമത്തെ ഭാഗത്ത് വേർ ആർ യു എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ. തുടർന്ന് ഇത് എത്ര സെക്കൻഡിലാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര മിനിറ്റിലാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് നിങ്ങളുടെ സെറ്റിലേക്ക് വരാനുള്ളത് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അവിടെ ടൈം എന്നുള്ള ഈ ഭാഗത്ത് ഈ കീഴെ കാണുന്ന ഈ ആരോമാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 1 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ് അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 5 തന്നെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ സെറ്റിംഗ്സിലെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. തുടർന്ന് സ്റ്റാർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നമുക്ക് ബാക്ക് വരാം. ഇപ്പോൾ നമ്മുടെ സെറ്റിലേക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. 5 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മെസ്സേജ് വരുന്നതായിരിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം. നോക്കുക, ഇപ്പോൾ മുകളിലായിട്ട് എനിക്ക് മെസ്സേജിൻ്റെ സിമ്പൽ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നോക്കുക, ഇവിടെ എനിക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞു. ഞാനിപ്പോൾ മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ. നോക്കുക, ഇവിടെ മോഹൻലാലിൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ അതിനോട് ചേർത്ത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളതായിട്ട് ഹായ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. മുകളിലായിട്ട് മോഹൻലാൽ എന്നുള്ള പേര്, നമ്പർ എല്ലാം കാണുവാനായിട്ട് സാധിക്കും. കൃത്യമായിട്ട് നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണ് ഒരു മെസ്സേജ് വരുന്നത് അത് തുല്യതയുള്ള രീതിയിൽ തന്നെയായിരിക്കും മെസ്സേജ് വരിക. ഇപ്പോൾ ഹായ് എന്നിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തിരിച്ച് ഹായ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുന്നു. ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള അതേ 5 സെക്കൻഡിനുള്ളിൽ വീണ്ടും എനിക്ക് മറ്റൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഹായ് അയച്ചു കഴിഞ്ഞു. തുടർന്ന് 5 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ മറ്റൊരു മെസ്സേജ്. നോക്കുക, ഇപ്പോൾ ഞാൻ രണ്ടാമത് അവിടെ സെറ്റ് ചെയ്തിരുന്ന ഹൗ ആർ യു എന്നുള്ള മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് ഞാനിപ്പോൾ ഇതിനൊരു റീപ്ലൈ കൊടുക്കാം. ഐ ആം ഫൈൻ എന്ന് ഞാനിപ്പോൾ റീപ്ലൈ കൊടുക്കുന്നു. ഓക്കെ. തുടർന്ന് ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് മെസ്സേജ് സെൻഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. തുടർന്ന് 5 സെക്കൻഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂന്നാമത് ഞാൻ സെറ്റ് ചെയ്തിരുന്ന അതേ മെസ്സേജ് ഇവിടെ വരുന്നതായിരിക്കും. 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുമ്പോൾ നോക്കുക, അടുത്ത മെസ്സേജ് ഇവിടെ വന്നിട്ട് കാണാൻ സാധിക്കും. വേർ ആർ യു എന്നുള്ള മെസ്സേജ് ഇവിടെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ മെസ്സേജ് സെറ്റ് ചെയ്ത് വെച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളെ പറ്റിക്കുവാനായിട്ട് സാധിക്കും. കാരണം നാം മെസ്സേജ് റീപ്ലൈ കൊടുക്കുമ്പോൾ 5 സെക്കൻഡിനുള്ളിൽ, നാം സെറ്റ് ചെയ്തിരിക്കുന്ന സമയത്തിനുള്ളിൽ നമുക്ക് വീണ്ടും മെസ്സേജ് വരുന്നു. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെ പറ്റിക്കുവാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ജസ്റ്റ് ഒരു
ജോക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇഷ്ടമായവർ ഷെയർ ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക. മറ്റ് പുതിയ ആപ്ലിക്കേഷനുകളുമായിട്ട് മറ്റ് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എന്ന് നിങ്ങളുടെ പ്രിയ സുഹൃത്ത് സജി. ഇത്തരം പുതിയ അറിവുകൾ വീണ്ടും നിങ്ങളെ തേടി എത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ സെർച്ച് ഇൻ പാനലിൽ ട്രിക്ക് ആൻഡ് ടിപ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് എൻ്റെ പേജ് സെലക്ട് ചെയ്യുക, ലൈക്ക് പോർഷനിൽ ലൈക്ക് ചെയ്യുക, തുടർന്ന് ഫോളോയിങ് എന്നുള്ള ഭാഗത്ത് സി ഫസ്റ്റ് എൻ്റർ ചെയ്ത് വയ്ക്കുക. തുടർന്ന് ഇത്തരം അറിവുകൾ ദിവസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് അല്ലെങ്കിൽ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക. എല്ലാവരുടെയും സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രിയ സുഹൃത്ത്.